നമ്മളപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നാലാമത്തെ പാഠത്തിലെ ഒരു സുഭാഷിതം പഠിച്ചു. ഏതായിരുന്നു സുഭാഷിതം? പറഞ്ഞോളൂ. പരോപകാരായ ഫലന്തി വൃക്ഷ പരോപകാരായ വഹന്തി നദ്യ പരോപകാരായ ദുഹന്തി ഗാവ പരോപകാരായ സതാം വിഭൂതയ. അല്ലേ, സുഭാഷിതങ്ങൾ എന്താണെന്ന് അറിയാം. നാല് ശ്ലോകത്തിൽ വലിയ അർത്ഥം ചെറിയൊരു ശ്ലോകത്തിലാക്കി പറയുന്ന അതിനെയാണ് നമ്മൾ സുഭാഷിതം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ആ പാഠത്തിൽ മൂന്ന് സുഭാഷിതങ്ങളുണ്ട്. രണ്ട് ചെറിയ സുഭാഷിതങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാം. എല്ലാവരും രക്ഷപ്പെട്ടു പറഞ്ഞോളൂ. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത് പരോപകാരത്തെക്കുറിച്ചാണ്, മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല ആളുകളെക്കുറിച്ചുള്ള ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചത്. ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന് നേരെ ഓപ്പോസിറ്റുള്ള ആൾക്കാരെയാണ്. നമുക്ക് എന്താണെങ്കിലും ആ ശ്ലോകം ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പറഞ്ഞോളൂ. വൃശ്ചികസ്യ വിഷം പുച്ഛേ വൃശ്ചികസ്യ വിഷം പുച്ഛേ മക്ഷികായാശ്ച മസ്തകേ വൃശ്ചികസ്യ വിഷം പുച്ഛേ മക്ഷികായാശ്ച മസ്തകേ. ഒപ്പം പറയണേ, നല്ല ഒപ്പം പഠിക്കാൻ പറ്റുള്ളൂ. വൃശ്ചികസ്യ വിഷം പുച്ഛേ മക്ഷികായാശ്ച മസ്തകേ വൃശ്ചികസ്യ വിഷം പുച്ഛേ മക്ഷികായാശ്ച മസ്തകേ. അതുപോലെ രണ്ടുപേരി എടുത്ത് പറഞ്ഞോട്ടെ. തക്ഷകസ്യ വിഷം ദന്തേ തക്ഷകസ്യ വിഷം ദന്തേ സർവാംഗേ ദുർജനോ വിഷം സർവാംഗേ ദുർജനോ വിഷം തക്ഷകസ്യ വിഷം ദന്തേ സർവാംഗേ ദുർജനോ വിഷം. ശരി, നല്ല ഒരു കൂടി പറഞ്ഞോട്ടെ. വൃശ്ചികസ്യ വിഷം പുച്ഛേ മക്ഷികായാശ്ച മസ്തകേ തക്ഷകസ്യ വിഷം ദന്തേ സർവാംഗേ ദുർജനോ വിഷം. നാലുപേരി എളുപ്പല്ലേ? നാലുപേരി ശ്ലോകം എഴുതണം, അഞ്ചുപ്രാവശ്യം എഴുതി പഠിക്കും വേണം, പറഞ്ഞ് പാടി അയക്കും വേണം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോ വൃശ്ചികസ്യ വിഷം പുച്ഛേ, നിങ്ങൾ വൃശ്ചികം എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ വൃശ്ചികം? വൃശ്ചികം എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ് അല്ലെ, നിങ്ങൾ മലയാളത്തിൽ കേൾക്കുന്ന മാസമാണ്. ഈ മാസങ്ങളുടെ പേരുകളൊക്കെ ഉണ്ടായത് നമ്മുടെ നക്ഷത്രഗണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്, നക്ഷത്രങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ മാസങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആകാശത്ത് തേളിന്റെ ചിഹ്നമുള്ള നക്ഷത്രഗണത്തിനോടൊപ്പം സൂര്യൻ ഉദിക്കുന്ന ഒരു മാസത്തെയാണ് നമ്മൾ വൃശ്ചിക മാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൃശ്ചിക എന്ന് പറഞ്ഞാൽ തേൾ എന്നാണ് അർത്ഥം. ഓക്കെ, തേളിനെ കണ്ടുണ്ടോ എല്ലാവരും? ആ, തേളിന് എന്താണ് എന്താണ് അതിന്റെ ഒരു ഷേപ്പ് എങ്ങനെയാണ്? ആ, രണ്ട് കൈയുണ്ട്, ബാക്കിൽ ഒരു വാലൊക്കെ ഉണ്ട്. ആ വാലാണ് അതിന്റെ ആയുധം. അപ്പോ ആ വാലിൽ എന്തുണ്ട്? വിഷമുണ്ട്. അപ്പൊ അതാണ് ഇവിടെയും പറയുന്നത്. എന്ത്? വൃശ്ചികസ്യ വിഷം പുച്ഛേ ഭവതി. തേളിന്റെ വിഷം എവിടെയാണ്? വാലിലാണ്. വൃശ്ചികസ്യ വിഷം പുച്ഛേ ഭവതി. പുച്ഛ എന്ന് പറഞ്ഞ വാലാണ്. അപ്പോ വാലിൽ ആണ് തേളിന് വിഷം, വാലിലാണ്. അടുത്തത് ഒരു സമസ്ത പദമാണ്, അല്ലെങ്കിൽ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു പദമാണ് മക്ഷികായാശ്ച. അതിനെ തിരിച്ചു കഴിഞ്ഞാൽ മക്ഷികായാഹ ച എന്നാണ്. മക്ഷിക എന്ന് വെച്ചാൽ ഈച്ച എന്നാണ്. ഈച്ചയ്ക്ക് എവിടെയാണ് വിഷം? തേനീച്ചയുടെ കാര്യമാണ് പറയുന്നത്. തേനീച്ചയുടെ തലയിലാണെന്ത്? മസ്തകത്തിലാണ്. ആനയുടെയൊക്കെ മസ്തകം എന്ന് പറയുക, അതുപോലെ തല. ഈച്ചയ്ക്ക് തലയിലാണ് വിഷം. തേളിന് വിഷം വാലിലാണ്, ഈച്ചയ്ക്ക് വിഷം തലയിലാണ്. തക്ഷകസ്യ തക്ഷകൻ, തക്ഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ, നാഗരാജാവാണ്. കേട്ടുണ്ടോ തക്ഷകൻ? ഓക്കെ, നാഗരാജാവിന്, നാഗരാജാവായ തക്ഷകൻ അല്ലെങ്കിൽ സർപ്പങ്ങൾക്ക്, സർപ്പങ്ങൾക്ക് വിഷം എവിടെയാണ്? ആ, പാമ്പിനെവിടെ വിഷം? വല്ലണോ? ആ, എവിടെയാണ്? പല്ലിലാണ്, ദന്തം അല്ലേ. നമ്മൾ എപ്പോഴും കേൾക്കാനുള്ള വാക്കാണ് ദന്തം. അപ്പോ മൂന്ന് വാക്കുകളാണ്. വൃശ്ചികസ്യ വിഷം പുച്ഛേ ഭവതി, തേളിന് വിഷം
വാലിലാണ്. മക്ഷികായാഹ മസ്തകേ ഭവതി, ആ ഈച്ചയ്ക്ക് വിഷം തലയിലാണ്. തക്ഷകസ്യ വിഷം ദന്തേ ഭവതി, പാമ്പിനാകട്ടെ വിഷം എവിടെയാണ്? ആ പല്ലിലാണ്, പല്ലിലാണ്. ഓക്കെ, അപ്പോ എന്തിനാ ഇതൊക്കെ പറയുന്നത്? അടുത്ത വാക്കാണ് സർവാംഗേ ദുർജനോ വിഷം. എന്താർത്ഥം? ദുർജനങ്ങൾക്ക്, ദുഷ്ടന്മാരായ ആളുകൾക്ക്, ചീത്തയാളുകൾക്ക് സർവാംഗേ വിഷം, എല്ലാ അവയവത്തിലും വിഷമാണ്. എന്ന് വെച്ചാൽ എന്താർത്ഥം? അവർ തുടുമ്പൊക്കെ വിഷം ചീറ്റുന്നതാണോ? അല്ല, അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും എപ്പോഴും എന്താണ്, ദുർചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരാളെ എങ്ങനെ ഉപദ്രവിക്കാം, ഒരാളെ എങ്ങനെ ദ്രോഹിക്കാം, അവനെങ്ങനെ പാര വെക്കാം. അപ്പൊ ശരിക്കും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാര വെക്കാം എന്നാണ് അവരെന്ത് ചെയ്യുക, എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ആ ദുർജനങ്ങൾക്ക് എല്ലായിടത്തും വിഷമാണെന്ന് വെച്ചാൽ എന്താ അർത്ഥം? അത്രയും അടുക്കാൻ കൊള്ളാത്ത ആളുകളാണ് ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ദുർചിന്തകളുള്ള ആളുകൾ എന്ന് വെച്ചാ. അപ്പോ എന്ത് ചെയ്യരുത്? അവരുമായിട്ട് ഒരു കാരണവശാലും കൂട്ടുകെട്ട് ഉണ്ടാക്കരുത്. നല്ല ആളുകളല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവരിൽ നിന്ന് പിന്മാറണം. നേരത്തെ പറഞ്ഞു, മറ്റേ നല്ല ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും? മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം എന്ന് നോക്കും. ദുർജനങ്ങളുടെ ദേഹം മുഴുവൻ വിഷമായതുകൊണ്ട്, അവരുടെ ചിന്തയിലും എല്ലാത്തിലും വിഷം കലർന്നുകൊണ്ട് അവരെങ്ങനെ ഒരാളെ ദ്രോഹിക്കാം എന്നാണ് ആലോചിക്കുക. അതുകൊണ്ട് അവരുമായിട്ട് എന്ത് ചെയ്യരുത്? സംസർഗം അല്ലെങ്കിൽ കൂട്ടുകെട്ട് ഉണ്ടാവരുത്. ഇപ്പൊ ശ്ലോകം ഒന്നും കൂടി പറഞ്ഞു നമുക്ക്. പറയൂ. വൃശ്ചികസ്യ വിഷം പുച്ഛേ മക്ഷികായാശ്ച മസ്തകേ തക്ഷകസ്യ വിഷം ദന്തേ സർവാംഗേ ദുർജനോ വിഷം. അപ്പൊ അതിന്റെ അന്വയം നോക്കുക. അപ്പൊ പക്ഷേ നമ്മൾ എഴുതിയിട്ടുണ്ട് മക്ഷികായാഹ അധികം ച മക്ഷികായാശ്ച. അന്വയം നോക്കൂ. വൃശ്ചികസ്യ വിഷം പുച്ഛേ ഭവതി മക്ഷികായാഹ മസ്തകേ ച തക്ഷകസ്യ വിഷം ദന്തേ ഭവതി സർവാംഗേ ദുർജനഹ വിഷം ഭവതി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട്ബുക്കിന്റെ ഫ്രണ്ടിൽ ശ്ലോകം എഴുതണം. ഇപ്പൊ പദച്ഛേദം കൂടി ഉണ്ട്, കഴിഞ്ഞ ഇതിൽ പദച്ഛേദം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പദച്ഛേദമുണ്ട്. പദച്ഛേദം എഴുതുക, അതിനുശേഷം അതിന്റെ താഴെ അന്വയം എഴുതുക, അതിനുശേഷം അർത്ഥം മാഷ് മറ്റേ ഒരു PDF ഫയൽ ഇതിന്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നോക്കിയിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ശ്ലോകം നോക്കിയാലോ. അടുത്ത ഒത്തിരി വലിയ ശ്ലോകമാണ്, അതുകൊണ്ട് മാഷ് ഈ ശ്ലോകമല്ല പഠിപ്പിക്കുന്നത്, നാലാമത്തെ ശ്ലോകമാണ് പഠിപ്പിക്കുന്നത്. ചെറിയ ശ്ലോകം ആയതുകൊണ്ട് അത് നമുക്ക് പഠിച്ചിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ഓക്കെ, ഒന്ന് പറഞ്ഞോളൂ. സത്യം ബ്രൂയാത്, ബ്രൂയാത് എന്നുണ്ട് കേട്ടോ പറയാനട്ടോ. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത്, സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത്, ന ബ്രൂയാത് സത്യമപ്രിയം. ഓക്കെ, സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത്, ന ബ്രൂയാത് സത്യമപ്രിയം. എന്നുവെച്ച് പറഞ്ഞോളൂ. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത്, ന ബ്രൂയാത് സത്യമപ്രിയം. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത്, ന ബ്രൂയാത് സത്യമപ്രിയം. എളുപ്പല്ലേ? സത്യം ബ്രൂയാത് പ്രിയം, സത്യം പ്രിയം ബ്രൂയാത്, ഈ വാക്കുകളൊക്കെ അങ്ങോട്ട് മാറിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത്, ന ബ്രൂയാത് സത്യമപ്രിയം. അടുത്തത് പ്രിയഞ്ച നാനൃതം, നാനൃതം ബ്രൂയാത് പ്രിയഞ്ച നാനൃതം ബ്രൂയാത്, പ്രിയഞ്ച നാനൃതം ബ്രൂയാത്. അത് ഒരു രണ്ട് വാക്കുകൾ ചേർന്നാണ് പ്രിയഹ, പ്രിയം ച എന്നുള്ളതാണ് പ്രിയഞ്ച എന്നുള്ളതായിരിക്കുന്നത്. ന അനൃതം എന്നുള്ളതാണ് നാനൃതം എന്നായിരിക്കുന്നത്. ഓക്കെ, പ്രിയഞ്ച നാനൃതം ബ്രൂയാത് സനാതനഃ പ്രിയഞ്ച നാനൃതം ബ്രൂയാത്, സനാതനഃ പ്രിയഞ്ച നാനൃതം ബ്രൂയാത്.
ധർമ്മസനാതനഃ എളുപ്പല്ലേ. ഓക്കെ, ഒന്ന് പറഞ്ഞോളൂ. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യമപ്രിയം പ്രിയഞ്ച നാനൃതം ബ്രൂയാത് ഏഷ ധർമ്മസനാതനഃ. ഓക്കെ, അപ്പൊ അവിടെ നോക്കുക, ഏറ്റവും താഴത്തെ അവസാനം പറഞ്ഞ ഏഷധർമ്മ സനാതനഹ, ഇതായിരുന്നു നമ്മുടെ പാഠഭാഗത്തിന്റെ പേര്. അപ്പോ അതിന്റെ അർത്ഥം മാഷെ ഈ ശ്ലോകം എടുക്കുമ്പോൾ പറയാന്ന പറഞ്ഞത്, ഏഷധർമ്മ സനാതനഹ എന്ന് പറഞ്ഞാൽ ഇതാണ് എപ്പോഴും നിലനിൽക്കുന്നതായിട്ടുള്ള ധർമ്മം. ധർമ്മം എന്ന് വെച്ചാൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യം, അതായത് ഒരു തെറ്റുകളും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട കർത്തവ്യങ്ങളെയാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് അച്ഛനെയും അമ്മയും നന്നായി പരിപാലിക്കണം, അത് നമ്മുടെ ധർമ്മമാണ്. ഓക്കെ, അങ്ങനെ ധർമ്മം എന്ന് പറയുന്ന സംഭവമാണ്, ഇതാണ് എപ്പോഴും നിലനിൽക്കുന്നതായിട്ടുള്ള ധർമ്മം. അങ്ങനെ കുറെ ധർമ്മങ്ങളുണ്ട്, അതിലൊരു ധർമ്മമാണ് ഈ ശ്ലോകത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നോക്കൂ, എന്താ എന്താ അത് പറയുന്നത്? ബ്രൂയാത് എന്ന് പറഞ്ഞാൽ പറയണം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി മനസ്സിലാവുമല്ലോ ഓരോന്ന്. സത്യം ബ്രൂയാത് എന്താർത്ഥം? ആ സത്യം പറയണം. പ്രിയം ബ്രൂയാത്, പ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? പ്രിയപ്പെട്ടത്, പ്രിയം എന്നൊക്കെ പറഞ്ഞ എന്താർത്ഥം? ആ ഇഷ്ടമുള്ളത് പറയണം. സത്യം പറയണം, ഇഷ്ടപ്പെടുന്നത് പറയണം. ഇഷ്ടമുള്ളത് പറയണമെന്നല്ല, ഇഷ്ടപ്പെടുന്നത് പറയണം. സത്യമായിരിക്കും, സത്യം പറയണം, ഇഷ്ടപ്പെടുന്നത് പറയണം. അപ്രിയ സത്യം ന ബ്രൂയാത്, അപ്രിയമായ സത്യങ്ങൾ പറയരുത്. അതായത് ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത സത്യങ്ങൾ അവരോട് പറയരുത്. സത്യം പറയണം, ഇഷ്ടപ്പെടുന്നത് പറയണം, എന്നാൽ എന്ത് ചെയ്യരുത്? ഇഷ്ടപ്പെടാത്ത സത്യങ്ങൾ പറയരുത്. അപ്പൊ സത്യവും പറയണം, ഇഷ്ടപ്പെടുന്നതും പറയണം, പക്ഷെ ഇത് രണ്ടും കൂടി ചേർന്ന് നിൽക്കണം. എന്നാൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പറയാൻ പാടുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യരുത്? ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത സത്യങ്ങൾ ഒരാളോട് പറയരുത്. ബ്രൂയാ സത്യമപ്രിയം, ഇഷ്ടപ്പെടാത്ത സത്യങ്ങൾ ഒരാളോട് പറയരുത്. ഓക്കെ, ഇഷ്ടപ്പെടാത്ത സത്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞാൽ നുണ പറയാനായോ? അതാണ് അടുത്ത കാര്യം പറയുന്നത്. ഇല്ല, എന്താ പറഞ്ഞ? പ്രിയഞ്ച ന അനൃതം ബ്രൂയാ, ഇഷ്ടപ്പെടുമെന്ന് കരുതി ആ എന്നും പറയരുത്. അനൃതം, അനൃതം എന്ന് പറഞ്ഞാൽ നുണ എന്നർത്ഥം, നുണയും പറയരുത്. സത്യം പറയണം, ഇഷ്ടപ്പെടുന്നത് പറയണം, ഇഷ്ടപ്പെടാത്ത സത്യങ്ങൾ പറയരുത്, ഇഷ്ടപ്പെടുമെന്ന് കരുതി നുണയും പറയരുത്. മനസ്സിലായോ? അപ്പോ ഇതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒരു ധർമ്മം എന്ന് പറയും. നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യമാണ് സത്യം പറയാൻ ശ്രമിക്കണമെന്നല്ല, സത്യം പറയണം, ഇഷ്ടപ്പെടുന്നത് പറയണം, ഇഷ്ടപ്പെടാത്ത സത്യങ്ങൾ ഒരാളോട് പറയരുത്, ഇഷ്ടപ്പെടുമെന്ന് കരുതി നുണയും പറയരുത്. മനസ്സിലായോ? അതാണ് സനാതനമായ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ശ്ലോകം എളുപ്പമല്ലേ? അത് നോക്കൂ. പ്രിയഞ്ച, പ്രിയം അധികം ച, പ്രിയഞ്ച അപാചേതാണ്. ന അധികം അനൃതം, നാനൃതം. ഏഷ ധർമ്മ, ഏഷ ധർമ്മ. അന്യയോട് എഴുതിയിട്ടുണ്ട്, സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് അപ്രിയ സത്യം ന ബ്രൂയാത് പ്രിയഞ്ച ന അനൃതം ന ബ്രൂയ പ്രിയഞ്ച അനൃതം ന ബ്രൂയാത് ഏഷ ധർമ്മ സനാതനഹ, ഏഷ സനാതനഹ ധർമ്മ. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥങ്ങൾ മാഷോടെ എഴുതിയിട്ട് പറഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ നാലാമത്തെ ശ്ലോകങ്ങൾ പറഞ്ഞത് നോക്കൂ. സത്യം പറയണം, ഇഷ്ടപ്പെടുന്നത് പറയണം, കേൾക്കുന്നവന് ഇഷ്ടപ്പെടാത്ത സത്യം പറയരുത്, കേൾക്കുന്നവന് ഇഷ്ടപ്പെടുമെന്ന് കരുതി അസത്യവും പറയരുത്. ഇതാണ് സനാതനമായ, എന്നും നിലനിൽക്കുന്ന ബ്രാക്കറ്റിലാണ് നിലനിൽക്കുന്ന ധർമ്മം. അടുത്ത് നോക്കൂ, ഒന്നാമത്തെ നമ്മൾ രണ്ടാമത്തെ ശ്ലോകം പഠിച്ചത്, വൃശ്ചികത്തിന് തേടിന് വിഷം വാലിലാണ്, ഈച്ചയ്ക്ക് മസ്തകത്തിലാണ് വിഷം, തക്ഷകന് വിഷം പല്ലിലാണ്. എന്നാൽ ദുർജനങ്ങൾക്ക്, ദുഷ്ടചിന്താഗതിയുള്ളവർക്ക് എല്ലാ അവയവങ്ങളിലും വിഷമാണ്. അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും ദുഷ്ടചിന്തകളായിരിക്കും, അതിനാൽ അവരുമായിട്ടുള്ള സംസർഗം കൂട്ടുകെട്ട് ഒഴിവാക്കേണ്ടതാണ് എന്ന്. അപ്പൊ എല്ലാവർക്കും ശ്ലോകങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്റെ ശ്ലോകങ്ങൾ ഇഷ്ടപ്പെട്ടോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ശ്ലോകം, പദച്ഛേദം, അന്വയം, അർത്ഥം. വീണ്ടും നാലാമത്തെ ശ്ലോകം, പദച്ഛേദം, അന്വയം, അർത്ഥം എഴുതുക. അതിനുശേഷം ബാക്കിലെ രണ്ട് ശ്ലോകങ്ങളും 5 തവണ എഴുതി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് റെക്കോർഡ് ചെയ്തിട്ട് മാഷ്ക്ക് അയച്ചു തരാം. ഒന്നിച്ച് അയച്ചാൽ മതി, ഓരോന്നോരോന്നായിട്ട് അയക്കാൻ നിൽക്കണ്ട. പഠിച്ചു കഴിഞ്ഞിട്ട് വളരെ സൗകര്യപൂർവ്വം അയച്ചാൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പുനർമിലാമ.